ഫുട്ബോളിനും ക്രിക്കറ്റിനും പിന്നാലെ വടംവലിയും ഖത്തറിലെ പ്രവാസികൾക്കിടയിൽ പ്രിയപ്പെട്ട കായിക ഇനമായി മാറുകയാണ്. എഡ്യൂക്കേഷൻ സിറ്റിയിൽ വടംവലിക്കായി ഒരു സ്ഥിരം വേദിയും അവർ ഒരുക്കിക്കഴിഞ്ഞു. അടുത്ത മത്സരത്തിനായി ടീമുകൾ എൻട്രി പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യുക. ഫ്ലഡ്ലൈറ്റുകളുടെ അകമ്പടിയിൽ രാവേറെ നീളുന്ന വടംവലി മത്സരങ്ങൾ കേരളത്തിലെ ഗ്രാമങ്ങളിലെ സ്ഥിരം കാഴ്ചയാണ്. കൂറ്റൻ കിരീടങ്ങൾ മുതൽ പഴക്കുലയും മുട്ടനാടും വരെ സമ്മാനങ്ങൾ ലഭിക്കുന്ന ചെറുതും വലുതുമായ മത്സരങ്ങൾ. ഈ മത്സരങ്ങളുടെ പോരാട്ടവീര്യവും ആവേശവും ഖത്തറിലേക്കും പറിച്ചു നടുകയായിരുന്നു. ഖത്തറിലെ ഫുട്ബോൾ ആരാധക കൂട്ടായ്മയായ ഖത്തർ മഞ്ഞപ്പടയും ഇന്ത്യൻ വടംവലി അസോസിയേഷനും ചേർന്ന് നടത്തിയ വടംവലി മത്സരം. വിവിധ ക്ലബുകളെയും കൂട്ടായ്മകളെയും പ്രതിനിധീകരിച്ച പുരുഷ വനിതാ വിഭാഗങ്ങളിലായി 30 ടീമുകളാണ് ബലാബലത്തിനെത്തിയത്. വളരെ എക്സൈറ്റ്മെന്റോടുകൂടിയാണ് കാണാൻ വന്നിട്ടുള്ളത്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇവിടെ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോ എല്ലാ ടീമുകളും ഒന്നിലൊന്നും മെച്ചമായ എല്ലാ ടീമുകളും പ്രൊഫഷണൽ ടീമുകളാണ്. അപ്പൊ അത് കാണാൻ വേണ്ടിട്ടുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾ എല്ലാ ഇതിന്റെ ഒരു ആകാംക്ഷയിലാണ് നിൽക്കുന്നത്. മത്സരത്തിൽ പുരുഷ വിഭാഗത്തിൽ സാഖ് ഖത്തറും വനിതാ വിഭാഗത്തിൽ 365 മല്ലു ഫിറ്റ്നസും ജേതാക്കളായി. നാട്ടിലെ അതേ ആവേശത്തോടെ വീറും വാശിയും നിറഞ്ഞതായിരുന്നു മത്സരങ്ങൾ. മുന്നേ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഇതിൽ ഇതുപോലെ എന്താ പറയുക ടഗ് ഓഫ് വാറിൻ്റെ ഇതിന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങൾ. കാരണം ഫസ്റ്റ് ടൈമാണ് എന്താ പറയുക GCCയിൽ തന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുന്നത് തന്നെ. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ദിവസം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ത്രില്ലാണ്. ക്രിക്കറ്റും ഫുട്ബോളും പോലെയല്ല വടംവലി മത്സരങ്ങൾക്ക് ദിവസങ്ങൾ നീണ്ട ഒരുക്കങ്ങൾ വേണം. പരിശീലനം മാത്രമല്ല പ്രധാനം. ടീമംഗങ്ങളുടെ ആകെ ഭാരം ടൂർണമെന്റ് കമ്മിറ്റി നിഷ്കർഷിക്കുന്ന കണക്കിൽ കൂടാതെയും നോക്കണം. ചുരുക്കത്തിൽ പരിശീലനവും ഡയറ്റും ഒക്കെ ഉറപ്പാക്കി വേണം വടം പിടിക്കാൻ. വെയിറ്റ് കൂടുതൽ കാണുന്നതിന് നമ്മൾ അതിനെ രീതി ചെയ്തിട്ട് വെയിറ്റ് കുറച്ച് നമ്മൾ ആ ഒരു വെയിറ്റിലേക്ക് എത്തിക്കുന്നു. ഇവിടെ ഒരു ദിവസം എത്ര മണിക്കൂർ നിങ്ങൾ പരിശീലനം നടത്തും? എങ്ങനെയാ അതിന്റെ ഒരു പരിശീലനം? ഒരു ഒരു മണിക്ക് ഒന്നര മണിക്കൂറൊക്കെ ഈ കൺട്രോൾ ആണ്. നമുക്കൊരു വെയിറ്റ് കൂടുന്ന ടീമാകുമ്പോൾ നമ്മൾ ആ ഫുഡിൽ കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഒരു വെയിറ്റിലേക്ക് എത്തിക്കാൻ കഴിയൂ ടീമിന്. അപ്പൊ അതിന്റെ കൺട്രോൾ ഉണ്ടാവും. പ്രവാസ ലോകത്തെ ജോലി തിരക്കുകൾക്കിടയിൽ രാത്രിയിലാണ് പരിശീലനം. ജോലി ചെയ്യുന്നവരും കുടുംബത്തോടൊപ്പം പ്രവാസ ലോകത്തുള്ള സ്ത്രീകളുമെല്ലാം ആവേശത്തോടെ പരിശീലനത്തിന് ഇറങ്ങുന്നു. എല്ലാ ദിവസവും 1-2 മണിക്കൂർ നീളുന്ന പരിശീലനം. ജയപരാജയങ്ങൾക്കപ്പുറം പ്രവാസ ലോകത്തെ സൗഹൃദങ്ങളുടെയും കൂട്ടായ്മകളുടെയും ഊഷ്മളത കൂടി ഇത്തരം ടീമുകൾക്കുണ്ട്. നമ്മള് ഇത്ര കാലമൊന്നുമില്ല, പ്രത്യേകിച്ച് കിട്ടണ ചാൻസിൽ വേറെ പല പരിപാടികളുടെ ഇടയിൽ കിട്ടണ ഒരു ഒഴിവ് സമയങ്ങളിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യണതാണ് നമ്മളെ ടീം. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് ഇപ്രാവശ്യം 2 ആഴ്ചത്തെ ഒരു നല്ലൊരു പ്രാക്ടീസ് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കോൺഫിഡൻസ് നമ്മൾ ടീമായിട്ടുണ്ട്. നാട്ടിലെ അതേ ആവേശം നിലനിർത്താൻ കൂറ്റൻ ട്രോഫികളാണ് സംഘാടകർ ഒരുക്കിയിരുന്നത്. 7 അടി ഉയരമുള്ള ട്രോഫിയായിരുന്നു വിജയികൾക്കുള്ള സമ്മാനം. നേരത്തെ ഇൻഡോർ സ്റ്റേഡിയങ്ങളിലും സ്കൂൾ ഗ്രൗണ്ടുകളിലുമായി നടന്നിരുന്ന ഖത്തറിലെ പ്രവാസി വടംവലി മത്സരങ്ങൾക്ക് ഇതോടെ സ്ഥിരം വേദി കൂടി ലഭിച്ചിരിക്കുകയാണ്. എഡ്യൂക്കേഷൻ സിറ്റിയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തോട് ചേർന്നാണ് വേദി സജ്ജീകരിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലെ വമ്പൻ പോരാട്ടങ്ങൾക്കുള്ള തുടക്കമായാണ് ഖത്തറിലെ വടംവലി പ്രേമികൾ ഇതിനെ കാണുന്നത്.